മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു താറാവ് കറിയാണ്. അതുണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കിലോ താറാവ് ഇറച്ചിയുടെ കറിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി എപ്പോഴും വീട്ടിൽ നേരത്തെ പുരട്ടി വെക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് തന്നെ അത് നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്നു. താറാവ് തൊലിയോടുകൂടി തന്നെ വെക്കണം. അതായത് തൊലിയോടുകൂടി വെക്കുന്നതിനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് ബ്രോയിലർ താറാവാണ്, നാടൻ താറാവല്ല. നാടൻ താറാവിനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിനേക്കാൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഗ്രാമ്പൂ ഒരു 10 എണ്ണം, ഏലക്ക ഒരു 8 എണ്ണം, കറുകപ്പട്ട ഒരു 2 പീസ്, ഒരു 20 കുരുമുളക് ചെറുതായിട്ട് ചതച്ചത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതാക്കി അരിഞ്ഞെടുത്തേക്കുന്നത്, കടുക്, പിന്നെ കൊല്ലമുളക് ഉണക്കമുളക്, അത് ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയുള്ളത്, ഒരു സവാള. സവാള ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. കാരണം ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നവരാണ് അധികം സവാള ഉപയോഗിക്കേണ്ട. പ്രത്യേകിച്ച് ഏത് മീറ്റ് തേങ്ങാപ്പാൽ വരുമ്പോൾ അതിലേക്ക് സവാള കുറച്ച് മതി. ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 4 തണ്ട് വേപ്പില, പച്ചമുളക്. അത് മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, അതിന് പകരം പച്ചമുളകാണ്. ഇപ്പം ഞാനൊരു 10 പച്ചമുളകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുക. നിങ്ങളുടെ ഇത് എരിവിനനുസരിച്ച് അവരൊരു കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. 2 ചെറിയ ഉള്ളി, അതും മറ്റേ കടുക് പൊട്ടിക്കുമ്പോൾ അരിഞ്ഞിട്ട് താളിക്കാനുള്ളതാണ്. 1/2 കപ്പ് തേങ്ങയുടെ പാല്. ആ തേങ്ങയുടെ പാല് എപ്പോഴും ഞാൻ പറയാറുള്ളത് അല്ലാണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മൂടുന്ന പാകത്തിൽ ഇട്ടതിന് ശേഷം അത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് പിഴിഞ്ഞെടുക്കുക. നല്ല വെള്ളത്തിൽ തന്നെ ഒറ്റപ്പാലിൽ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് ഓയിലും ഉപ്പും. ഞാനുണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് അതിലേക്ക് സവാള മാറി ഇട്ട് കൊടുക്കുകയാണ്. സവാള വളർന്നിട്ടാനായിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചിയിൽ നേരത്തെ ഉപ്പിട്ടാണ്, കാരണം ഇനി അധികം ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി ഇത് വന്ന് വഴന്നു കഴിയുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ നമുക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, 3 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഇടുന്നത്. ഇപ്പം ഒന്ന് പതുക്കെ വഴന്നു കിട്ടുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ വഴന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അല്പം ഈ തേങ്ങാപ്പാൽ ഇത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ കിടന്ന് പെട്ടെന്ന് മൂത്ത് പോകും, അങ്ങനെ മൂക്കരുത്. അല്പം നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിൽ കിടന്ന് നന്നായിട്ട് വഴന്നു വരണം. ആ മല്ലിപ്പൊടിയുടെ കുത്ത് മാറണം, പച്ചച്ചോവ് മാറണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കുറേ ഒഴിച്ചു കൊടുത്ത് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് വഴണം. വഴന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഞ്ചി പച്ചളി വേപ്പില വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതും ഒന്നുകൂടി വഴറ്റിയെടുക്കണം. വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടി ഇത് ഇട്ട് കൊടുക്കുകയാണ്, ഒഴിച്ചു കൊടുക്കുകയാണ്. അതെൻ്റെ ഗ്രേവിയാണ്. അപ്പോൾ നന്നായിട്ട് വഴന്നു കിട്ടണം. നന്നായിട്ട് വഴന്നിട്ടിട്ട് മാത്രം അടുത്ത ഇതിലേക്ക് ഇടക്കാവും. അപ്പോൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മല്ലി നന്നായിട്ട് വഴറ്റിയെടുക്കുക. മുളക് പൊടി ഇടാത്തതിൻ്റെ കാരണം ഇത് ഈ കറി ശരിക്കും അപ്പം, പത്തിരി, ഇടിയപ്പം, ഈ ചപ്പാത്തി അതിന് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ചോറിന് ഇത് അത്ര ടേസ്റ്റ് ഒന്നുമില്ല. അപ്പത്തിന് നല്ല കോമ്പിനേഷനാണത്. അപ്പം നമ്മുടെ നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട്. മല്ലി നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഒരു
ഒരു രണ്ട് വേപ്പില, ഒന്നോ രണ്ടോ രണ്ട് വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയിടുക. അങ്ങനെ നമുക്ക് വീണ്ടും തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നത് ചെറുതീയിൽ തന്നെ ഇട്ടാണ്. പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി തീ കൂട്ടിയിടരുത്. നമ്മളിതും വഴറ്റി തന്നെ എടുക്കുന്നത്. നമ്മൾ മല്ലിയും സോളും വഴറ്റി പോലെ തന്നെ കുറേച്ചെ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ അതുപോലെ കുറേച്ചെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് വഴറ്റി തന്നെ എടുക്കണം. അതങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ രുചിക്ക് വേണ്ടി തന്നെയാണ്. തേങ്ങാപ്പാൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ തിരിഞ്ഞു പോവില്ലേ എന്ന് പലരും ചോദിക്കും. അപ്പോൾ ഞാനത് ആദ്യമേ പറഞ്ഞത്, തേങ്ങാപ്പാൽ ഒറ്റടിക്ക് നന്നായിട്ട് വെള്ളം ചേർത്താണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് പിരിയില്ല. ഞാൻ വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ഇത്ര മഞ്ഞൾ ആഡ് ചെയ്യാറുള്ള ഇത് ആഡ് ചെയ്യുന്നത് കറിയുടെ പ്രത്യേകത തന്നെ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കൂട്ടം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഉത്തമമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങ കൂട്ടിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ താറാവ് ഇട്ട് കൊടുക്കുകയാണ്. കറക്റ്റ് മുങ്ങിക്കിടക്കാവുന്ന ഭാഗത്തിൽ ചാറുണ്ട്. ഇനി താറാവ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലെ വെള്ളം കൂടെ ഇറങ്ങി വരും. അപ്പോൾ കറക്റ്റ് പാകാവും. ഇനി നിങ്ങൾക്ക് വെള്ളം പോരാ, പാല് തേങ്ങാപ്പാൽ കുറവാണെന്നാണ് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തത്, ഇത് ഇറച്ചിയിട്ട് കഴിഞ്ഞിട്ട് വെള്ളം മുങ്ങി കിടക്കുന്നില്ല എന്നെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തതായി കറക്റ്റ് ആയിരിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല നന്നായിട്ട് വെള്ളമായി, നന്നായിട്ട് തിളച്ചു കൊണ്ടിരിക്കുകയാണ്, വെന്തുകൊണ്ടിരിക്കുകയാണ്. താറാവ് കോഴിനെയൊക്കെ വേവ് കൂടുതലായതുകൊണ്ട് ബ്രോയിലർ താറാവിന് നാടൻ താറാവിൻ്റെ അത്രയും വേവില്ല. നിങ്ങൾക്ക് വേവ് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കുക്കറിൽ ഒന്ന് വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതല്ല. പക്ഷേ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല രുചി. നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്, നല്ല ചാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ താറാവ് ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം അരമണിക്കൂർ ആയി, ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ബാക്കിയുള്ള ചേരുവകളും ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മുടെ താറാവ് കറി വേവ് ഏകദേശം പാകമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ താറാവിൻ്റെ നെയ്യും ഈ തേങ്ങാപ്പാലിൻ്റെ ആ പാലിൻ്റെ ആ നെയ്യും എല്ലാം കൂടിയും വന്നു, നല്ല മേളിൽ ഇങ്ങനെ ഒഴുകി കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ഇടാനുണ്ട്. കായെന്ന് തന്നെ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുക. അതൊന്ന് പൊടിക്കേണ്ട കാര്യമില്ല. അടുത്തിട്ടുണ്ടത് കുരുമുളക്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് പാകമായി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇറക്കാൻ നേരത്തെ തൊട്ട് മുമ്പാണ് ബാക്കിയുള്ള ഏല പട്ട ഗ്രാമ്പു ഇടുന്നത്. ഏല ഒന്ന് പതുക്കെ ചതച്ചതിനാൽ പൊളിച്ചിടുക നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാനും പറയാനും മറന്നുപോയൊരു കാര്യമുണ്ട്, അത് മൂടി വെച്ച് ചോദിക്കണം. പലപ്പോഴും മൂടി മാറ്റിയതിന് ശേഷമാണ് വീഡിയോ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മൂടി വെച്ച് തന്നെ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂടി വെച്ച് വേവിക്കാൻ അതിൻ്റെ വെള്ളമോടിയും ഇറങ്ങി അത് അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ താറാവ് എന്തോരായി നോക്കാം. നമുക്കിപ്പോൾ നമ്മുടെ താറാവ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
ബാക്കിയുള്ള മസാലക്കൂട്ട് ഊരിട്ട് കൊടുക്കാം. എന്നാൽ നല്ല നെയ്യൊക്കെ മുകളിൽ വന്നു. ചാറ് വറ്റി, അത്യാവശ്യം കഴിക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഏലാപ്പെട്ട ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി അൽപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാം. കൊതിയൂറുന്ന മണം തന്നെയാണ് വരുന്നത്. അല്പം കൂടി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ഇത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വെന്ത് എല്ലാം പാകമായിട്ടുണ്ട്. ഗ്രേവി നല്ല പാകത്തിനായിട്ടുണ്ട്. തറാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചെയ്യാനുള്ളത് ഒന്ന് താളിച്ച് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകം പറയുന്നത് ഇതെൻ്റെ എൻ്റേതായ ശൈലിയിൽ ഞാൻ തന്നെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇത് എനിക്ക് തോന്നിയ, ഞാൻ പലതവണ വെച്ച് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള താളിക്കാനാണ്. അതായത് തന്നെ കടുക് ഇടുക. അപ്പം പൊട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഉള്ളി ഇടുകയാണ്. അന്ന് മുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ മുളക് വേപ്പിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താറാവ് കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മപ്പാസ് വേറെ, ഇത് വേറെ, വറുത്തരയ്ക്കുന്ന വേറെ, താറാവ് ഡെക്ക് റോസ്റ്റ് വേറെ, ആ രീതിയിലൊന്നും അവലംബിക്കാതെ എൻ്റേതായൊരു ശൈലിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അപ്പോഴും എൻ്റെ താറാവ് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എഴുതി അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം.